بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ارحم الراحم يا الملك الجبار يا الله نند فضل كنت رحمة للعالمين اشرف الخلق اباب سيدنا محمد رسول الله صلى الله عليه وسلم تنگل شرفون نی پرتپٹ صالحينگل كنت ഇന്നു വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ആര് സഹായിച്ച് സഹകരിച്ച് സംഘാടകർ കമ്മിറ്റി ഭാരവാഹികൾ നാട്ടുകാർ പരിസര നാട്ടുകാർ ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ ബയാറ് സൊലാത്ത് കടാമ്പുഴ ജാറത്തുങ്ങൽ സൊലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംഘടനകൾ പണ്ഡിത സാദാത്തുക്കളുമായി സ്ഥാപനങ്ങളുമായി സഹകാരികളായ സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല റബ്ബേ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി, ഷെയ്ഖുന ചെളിങ്ങാട് ഹംസ ഉസ്താദ് ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞിട്ടുണ്ടോ, ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ ജുവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, നേതാക്കളെ, പ്രിയപ്പെട്ട മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണം നടന്ന ഈ സദസ്സിൽ എനിക്കും പ്രസംഗിക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇൻഷാല്ലാ ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് അള്ളാഹു കബൂൽ നൽകി ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇവിടെ മഹാനരായ ഷെയ്ഖുന ചളിങ്ങാട് ഹംസ ഉസ്താദിൻ്റെ
പതിനൊന്നാമത്തെ ആണ്ട് നടക്കുന്ന അതിൻ്റെ ഉദ്ഘാടന ദിവസമാണ് അല്ലേ ഇന്നത്തെ ദിവസം. നമ്മുടെ നാട്ടുകാരനും കൂടിയായ ഫൈദൽ ഉസ്താദാണല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അല്ലാഹു അവർക്കും ബർക്കത്തേറ്റി കൊടുക്കട്ടെ. ഏതായിരുന്നാലും മഹാന്മാരുടെ ഉറൂസ് നടത്തുക, അവരെ ബഹുമാനം പറയുക, അവരെ വാഴ്ത്തി പറയുക, അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ തന്നെ മഹത്തുക്കളെ ബഹുമാനവും മദ്ഹുകളും അമ്പിയാക്കളുടെ മുഅ്ജിസാത്തുകളും ഔലിയാക്കളുടെ കറാമത്തുകളും ഖുർആൻ വലിയ ബഹുമാനത്തോടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. 25 വരുന്ന അമ്പിയാക്കളുടെ ബഹുമാനം പരിശുദ്ധ ഖുർആനിൽ ഉണ്ട്. അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാഹ്, ഇമാം തബരിയും ഖുർത്തുബിയും അടക്കമുള്ള വലിയ വലിയ മുഫസ്സിറുകൾ ആയത്ത് വിശദീകരിച്ച് അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ ബഹുമാനം ധാരാളം രേഖപ്പെടുത്തി കാണുന്നു. അസ്ഹാബുൽ കഹ്ഫിൻ്റെ ബഹുമാനം ഖുർആനിൽ വളരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശുഹദാക്കളെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. അസ്ഹാബുൽ ബദറിന്റെ ബഹുമാനം ഖുർആനിൽ ഉണ്ട്. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ വഅൻതും അദില്ല. അങ്ങനെ തുടങ്ങുന്ന ധാരാളം വിഷയങ്ങൾ ഖുർആനിനാൽ ബോധ്യപ്പെടുത്തുമ്പോൾ ഇപ്പൊ കുറഞ്ഞ ആളുകൾ വന്ന് ഞങ്ങൾ ഖുർആന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞ് ഇതുപോലെ മഹത്തുക്കളെ വാഴ്ത്തി പറയുന്ന, അവരെ ബഹുമാനം പറയുന്ന, അവരെ മദ്ഹ് ചെയ്യുന്ന ഇത്തരം മജ്ലിസുകളെ അവഹേളിക്കുകയും പരിഹസിക്കുകയും പൂർവകാല മഹത്തുക്കൾ നമ്മിലേക്ക് കൈമാറിയ ആശയാദർശങ്ങൾ അത് തെറ്റാണെന്നും ശിർക്കാണെന്നും കുഫ്രാണെന്നും നരകത്തിലാണെന്നും പറഞ്ഞ് ജയിപ്പിക്കുന്ന കക്ഷികൾ മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ സലഫി എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും അത്തരം കക്ഷികളിൽ നാം അകപ്പെടാതെ, അത്തരക്കാര് വരും, അവസാന കാലഘട്ട പൂർവകാല മഹാന്മാരെ തള്ളി പറയുന്ന കക്ഷികൾ വരും. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബോധ്യപ്പെടുത്തിയതാ. പക്ഷേ അവരുടെ രംഗപ്രവേശനം അത് ഖിയാമത്തിന്റെ അടയാളമായിട്ടാണ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നത്. ولعن اخر هذه الامه اولها ഇസ്സമുദായത്തിന്റെ അവസാനം വന്ന ആളുകൾ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ആക്ഷേപിക്കുന്ന കാലഘട്ടം വന്നാൽ. ഇപ്പോ നിങ്ങൾ നോക്കൂ, ഇത് ധാരാളം വിശ്വാസി വിശ്വാസിനികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലവരും പുറപ്പെട്ടു കഴിഞ്ഞു, പലവരും പുറപ്പെടാനിരിക്കുന്നു. റഹ്മുറഹിമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാ അവർക്കൊക്കെയും ഞങ്ങൾക്കും പല പ്രാവശ്യം മഖ്ബൂലും അബ്റൂറുമായ നിലക്ക് ഹജ്ജ് ഉംറ സിയാറത്ത് ആഫിയത്തോടെ നിർവഹിച്ച്
അഹലുകാരിലേക്ക് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അവസരം വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഒരു ക്ഷീണവും പ്രയാസവും വരുത്താതെ നീ പ്രത്യേകമായ ഹിഫ്ദ് നൽകണം റഹ്മാനെ. നിങ്ങൾ നോക്ക്, ഹജ്ജിന്റെ വിഷയം തന്നെ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന സദസ്സിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന ജുലൂസൻ അൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ തങ്ങളെ ഹളറത്തിൽ ഇങ്ങനെ ഇരിക്ക. അപ്പോ ഇത് തല അലൈന റജുലുൻ, ഒരു പുരുഷൻ ഞങ്ങളിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തെ കണ്ടാൽ ഒരു യാത്രക്കാരനാണെന്ന് തോന്നൂല. നല്ല സുന്ദരനായ, സുമുഖനായ, വെള്ള ഡ്രസ്സ് ധരിച്ച, കറുകറുത്ത മുടിയുള്ള, വളരെ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. വലാ യഅറിഫുഹു മിന്ന അഹദുൻ, ഞങ്ങളിൽ ഒരാളും അദ്ദേഹത്തെ അറിയൂല, ഞങ്ങൾക്ക് പരിചയമില്ല. അങ്ങനെ ഒരാൾ തങ്ങളെ കാൽമുട്ടിനോട്, ഈ വന്ന വ്യക്തിയുടെ കാൽമുട്ട് ചേർത്തിയിട്ട് അവിടെ ഇരുന്നിട്ട് ചോദിച്ച കൂട്ടത്തിൽ, അഖ്ബിർനി അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ സംബന്ധിച്ച് തങ്ങൾ എന്നോട് പറയണം, എനിക്ക് പറഞ്ഞു തരണം. ഖാൽ, റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ പറഞ്ഞു, അവിടുന്ന് മറുപടി പറഞ്ഞു, അൽ ഇസ്ലാം അൻ തശ്ഹദ അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വതുഖീമ സ്വലാത്ത വതൂതിയ സകാത്ത വതസൂമ റമളാന വതഹജ്ജൽ ബൈത ഇനിസ്തതഅത ഇലൈഹി സബീല. ഇസ്ലാം എന്നാൽ ഷഹാദത്ത് പറയലാണ്. അഷ്ഹദു ഐ അഹ്ളുറു, ഞാൻ മനസ്സിൽ ഹാളറാക്കി ഉറപ്പിക്കുന്നു, ഇബാദത്തിന് അർഹൻ അല്ലാഹു അല്ലാതെ മറ്റൊരാളില്ല, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, നിസ്കാരം നിലനിർത്തലാണ്, സകാത്ത് കൊടുക്കലാണ്, റമദാനിൽ നോമ്പെടുക്കലാണ്, ഹജ്ജ് കർമ്മം നിർവഹിക്കലാണ്. പരിശുദ്ധ ഇസ്ലാമിന്റെ 5 കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ബഹുമാനമുള്ള ഹജ്ജ്. ആ ഹജ്ജിന്റെ മുഴുവൻ വിഷയങ്ങളും ആ ഹജ്ജിന്റെ മുഴുവൻ ആമാലുകളും മഹാന്മാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ലേ? ഹജ്ജ് മഹാന്മാരുടെ ഓർമ്മ പുതുക്കലല്ലേ? അവര് നടന്നതുപോലെ, മഹത്തുക്കൾ നടന്നതുപോലെ നടക്കുക, സ്പീഡ് കൂട്ടിയതുപോലെ സ്പീഡ് കൂട്ടുക, അവര് ചെയ്തതുപോലെ ചെയ്യുക, അവര് നിന്ന സ്ഥലത്ത് അതിന്റെ പിറകിൽ നിന്ന് നിസ്കരിക്കുക. മാഉ സംസം അതാരുമായി ബന്ധപ്പെട്ടതാണ്? ഹജറുൽ അസ്വദ് ആരുമായി ബന്ധപ്പെട്ടതാണ്? സഫാ മർവയിലെ നടത്തം ആരുമായി ബന്ധപ്പെട്ടതാണ്? അറഫയിലെ സംഗമം അതാരുമായി ബന്ധപ്പെട്ടതാണ്? മിന, മുസ്ദലിഫ, അങ്ങനെ തുടങ്ങി മുഴുവൻ വിഷയങ്ങളും മഹത്തുക്കളുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ, സ്വാലിഹീങ്ങളെ തള്ളിപ്പറയുന്ന, മഹത്തുക്കളെ തള്ളിപ്പറയുന്ന കക്ഷികൾക്ക് എങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റും? എങ്ങനെ ഉംറ നിർവഹിക്കാൻ പറ്റും? ومن يعظم شعائر الله فانها من تقوى القلوب الله عند شعائرുകളെ തഅളീം ചെയ്യുക അത് കൽബിന്റെ തഖ്വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്. അല്ലാഹു ആദരിച്ചവരെ ആദരിക്കുക, അല്ലാഹ് സ്നേഹിച്ചവരെ സ്നേഹിക്കുക, അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരുക. ഈ വിഷയം ചെയ്യണമെങ്കിൽ, പ്രാവർത്തികമാക്കണമെങ്കിൽ, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്ക് അതിന് പറ്റൂ, അല്ലാത്തവൻ അതിന് പറ്റില്ല. അതുകൊണ്ട് പൂർവിക മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങളെ തള്ളി പറഞ്ഞ് വല്ല പുത്തൻവാദിയും നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വന്നാൽ, നിങ്ങൾ ഓർക്കണം, സാധുവായ ഞാൻ ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്
ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഞാൻ നാട്ടിലുള്ള സമയം അവിടെ വന്നിരുന്നു. നിരവധി ആംബുലൻസുകളിലടക്കം വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസറും ബ്രെയിൻ ട്യൂമറും പിടിപെട്ടിട്ട് ഡോക്ടർമാര് കൈയൊഴിഞ്ഞ അവസ്ഥയിൽ വരെ ശ്വാസത്തിന് തിക്ക് വന്ന് ശ്വാസത്തിന്റെ മിടുപ്പ് മാത്രം ബാക്കി നിൽക്കുന്ന അവസ്ഥയിൽ വരെ കൊണ്ടുവന്ന രോഗികൾ വേദന കൊണ്ട് അസഹ്യമായിട്ട് പടയുന്ന കാണാൻ കഴിയാത്ത ദാരുണമായ കാഴ്ചകൾ പോലും കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അല്ലാഹുവേ മുഴുവൻ ആളുകൾക്കും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, നീ ശിഫ നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. എന്നാൽ മുഅ്മിനീങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ അറിയണം, നമ്മുടെ ശരീരത്തിന് പിടിപെടുന്ന മാരകമായ ക്യാൻസർ രോഗത്തെക്കാൾ വളരെ ഗുരുതരമായ മാരക രോഗമാണ് നമ്മുടെ ഈമാന് പിടിപെടുന്ന ബിദ്അത്ത് എന്ന വലിയ രോഗം. അതുകൊണ്ട് ഒരു പുത്തൻ കക്ഷികളിലും നാം അകപ്പെടാതെ അത്തരം കക്ഷികളുമായി ഇടപെടേണ്ട സാഹചര്യം വന്നാൽ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫയ്യാക്കും, നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ, വയ്യാഹും, അവരെ നിങ്ങൾ കാത്തോളണേ, ലായുദുല്ലൂനക്കും, നിങ്ങൾ വഴികേടി തരത്തിൽ അകപ്പെടണ്ട, വലായഫ്തിനൂനക്കും, നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങി പോകാതെ പരിശുദ്ധ ഇസ്ലാം അംബിയാക്കൾ ലോകത്ത് പ്രചരിപ്പിച്ച അല്ലാഹു തൃപ്തിപ്പെട്ട പവിത്ര മതം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഏതാണ് ഇസ്ലാം? അത് പറഞ്ഞു തരേണ്ടത് ഖുർആൻ അവതരിച്ച റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളാണ്. അവിടെ നിന്ന് നമ്മോട് പറഞ്ഞു ഇസ്ലാം, അൽ ഇസ്ലാം, ഏതാണ് ഇസ്ലാം? ഖാൽ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആശയത്തിന്മല. ആ ആശയം അസ്ഹാബിൽ നിന്ന് വലിയ വലിയ ബഹ്റുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയ്മത്തിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ അരിഫീങ്ങൾ മുത്തഖീങ്ങളായ ഉലമാ സയ്യിദന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള കണ്ണിമുറിയാത്ത സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയ. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഞാൻ വാക്ക് ചുരുക്കി എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളുൽ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് പറയാണ്, ജീവിതത്തിൽ കളവ് പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കി പറയാതെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും ക്വട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, അല്ലാഹു പൊരുത്തപ്പെടാത്തു നിൽക്കുക. ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും നിലനിർത്തി വ്യഭിചാരം വർദ്ധിച്ച ഈ കാലഘട്ടത്തിൽ അത്തരം വിഷയങ്ങളിൽ നിന്ന് വഴിമാറി പലിശയുമായി ഇടപെടാതെ, ഉമ്മവാപ്പനെ വിഷമിപ്പിക്കാതെ, കുടുംബ ബന്ധം മുറിക്കാതെ, ഭാര്യമാരെ അക്രമിക്കാതെ, ഭർത്താക്കന്മാരോട് കേർത്ത് സംസാരിക്കാതെ, ഹറാമിൽ നിന്ന് വഴിമാറി തഖ്വയിലായി ചെറിയ കാല ആയുസ് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിലായി പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മയിലായി സമർപ്പിക്കാൻ നഫ്സടക്കം മുഴുവൻ ആളുകളും പ്രതിജ്ഞ ചെയ്യണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് ഇവിടെ നാളെ മുതൽ ഇന്ന് തുടക്കം കുറിച്ച ഈ മഹത്തായ ഉറൂസ് പരിപാടിയുടെ സമാപന ദിവസം വരെ ഇവിടെ എല്ലാ കാര്യങ്ങളോടും
നിങ്ങളുടെ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ മഹത്തായ നാട്ടിൽ ഇവിടുത്തെ പള്ളിയിൽ വലിയ ദർസ് നടക്കുന്നുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കുന്ന കുട്ടികൾ ഇവിടെ ഹിഫ്ളുൽ ഖുർആൻ കോളേജ് ഇവിടെ ഉണ്ട്. അതെല്ലാം ഭംഗിയായി നടക്കുമ്പോൾ അള്ളാഹുവിന്റെ നൂറാകുന്ന അൽമ് ദർസ് പഠിക്കുന്ന മുത്തഅല്ലിം അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവൻ, ഇസ്ലാമിന്റെ ജീവനാണ് അൽമ എന്ന് തങ്ങൾ പറഞ്ഞ അള്ളാഹുവിന്റെ നൂറാകുന്ന അൽമു ഫഇന്നൽ അൽമ നൂറുല്ലാഹി ഹഖാ വനൂറുല്ലാഹി ലാ യുഅ്താ ലിആസീ. അള്ളാഹുവിന്റെ നൂറാകുന്ന അൽമ് അത് ആസിക്ക് അള്ളാഹു കൊടുക്കൂല, ദോഷികൾക്ക് നാഫിയ അൽമ അള്ളാഹു കൊടുക്കൂല. അത്രയും വലിയ ബഹുമാനമുള്ള അൽമ് അത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, ആ അമ്പിയാക്കളുടെ അനന്തര സ്വത്താകുന്ന അൽമിനെ അനന്തരപ്പെടുത്താൻ വേണ്ടി ദീനീ വിഷയത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട അള്ളാഹുവിന്റെ ദീന് പഠിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട മുതഅല്ലിമന് മലായിക്കത്ത് ചിറകി വിരുത്തി കൊടുക്കുന്നു. മൻസലക തരീഖൻ ഇൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിമന് സ്വർഗീയ വഴി അല്ലാഹ് എളുപ്പമാക്കി പോയി. ആ സ്വർഗീയ വഴിയിലേക്ക് കടന്നു വന്ന മുതഅല്ലിമിനെ സംരക്ഷിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് ആഖിറത്തിലേക്കുള്ള വലിയ മുതൽ കൂട്ടാണ്. ഈ കുട്ടികൾ പഠിച്ചു വളർന്ന് ആലിമീങ്ങളായി നാടിന്റെ നാനാ ഭാഗത്തും ദീനീ ദഅവത്തിൽ ഇറങ്ങി പുറപ്പെട്ട് അവരെ നിസ്കാര ശേഷവും ഇതുപോലുള്ള മജ്ലിസുകളിലും എല്ലാ സമയത്തും നഫ്സ് പോലെ മറക്കാതെ ദ്വാരക്കാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വലി വാലിദീനാ വലി മന്നതു അമനാ വലി മന്നആനാ, ഞങ്ങളെ സഹായിച്ചവർക്ക്, ഭക്ഷണം നൽകിയവർക്ക്, ഞങ്ങളെ ഉസ്താദുമാർക്ക്, ഉമ്മവാപ്പക്ക്, ഞങ്ങളെ സ്നേഹികൾക്ക് നീ പൊറുക്കണം അല്ലാ, നീ റഹ്മത്ത് ചെയ്യണം അല്ലാ. അവരുടെ ആ ദുആ എത്രയോ വലിയ ജനങ്ങൾ കൂടിയിട്ടുള്ള സദസ്സിലെ ദുആ, അതിലൊക്കെ നാം അകപ്പെടും. അതുകൊണ്ട് മുത്തല്ലിമുകൾക്ക് ഭക്ഷണം നൽകാൻ ഒരാൾക്ക് കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് വേണം കാണാൻ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. പതിനായിരക്കണക്കിന് ആളുകൾ സംഗമിക്കുന്ന എൻ്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഇൻഷാ അള്ളാ ഈ വരുന്ന തിങ്കളാഴ്ചയാണ്, അടുത്ത തിങ്കളാഴ്ച ആഗസ്റ്റ് മാസം 6-ാം തീയതി തിങ്കളാഴ്ച നിങ്ങളൊക്കെ വരണം. മൈരബ് നിസ്കരിച്ച ഉടനെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് തുടങ്ങും. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാർ സ്വലാത്ത് ഇൻഷാ അല്ലാ ആഗസ്റ്റ് മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ വരണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹു നമ്മ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കി ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തിലും റാഹത്തിലുമാക്കി തരണം റഹ്മാനെ. നിരവധി സയ്യിദന്മാരും ആലിമീങ്ങളും മുദരിസന്മാരും ഉമറാക്കളും ധാരാളം നമ്മുടെ സ്നേഹികൾ ഈ സദസ്സിലുണ്ട്. അള്ളാഹുവേ നീ റഹ്മത്ത് ചെയ്യണം അല്ലാ, ബറക്കത്ത് നൽകണം അല്ലാ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണം അല്ലാ, രോഗങ്ങൾക്ക് ശിഫ നൽകണം റഹ്മാനെ. അല്പം ദിക്ര സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് മജ്ലിസ് പൂർത്തിയാക്കുകയാണ്. എഴുന്നേൽക്കാൻ പറ്റുന്ന പുരുഷന്മാരൊക്കെ ഒന്നിങ്ങോട്ട് എഴുന്നേറ്റെടുത്ത് വന്നാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്.
إلا الله محمد رسول الله صلى الله عليه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الصلاة والسلام عليك يا سيدنا يا رسول الله وعلى آلك وأصحابك يا حبيب الله اللهم صل على محمد يا ربي صل عليه وسلم اللهم صل على محمد عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم اللهم محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ എത്തിയവരുണ്ടോ നീ അത് പൂർത്തിയാക്കണം റബ്ബേ ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം റഹ്മാൻ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പമാക്കണം അല്ലാ മരണപ്പെട്ടവരുടെ ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ഇത് നേരത്തെ തങ്ങളോട് ഈ വിഷയം പറഞ്ഞിരിക്കുകയാണെങ്കിൽ അതെല്ലാം ഭംഗിയായിട്ട് നടന്നിരുന്നു എന്തായാലും അതിൻ്റെ ഒരു ഉദ്ഘാടന ദിവസമായതുകൊണ്ട് ഉദ്ഘാടന സദസ്സിൽ വെച്ച് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് ഇനി എല്ലാവരും പരമാവധി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ടൈലിൻ്റെ വിഷയവും ഷീറ്റിടേണ്ട കാര്യവും ഒക്കെ അതിന് വേണ്ടുന്ന സാമ്പത്തികം നിങ്ങളെല്ലാവരും വരും ദിവസങ്ങളിൽ നൽകണം അതോടുകൂടി ഇവിടെ മന്ദിരിച്ച ഈ തേന് 100 രൂപയിൽ കുറയാത്ത ഒരു സംഖ്യ കൊടുത്ത് എല്ലാവരും അത് ഏറ്റെടുക്കണം ഇൻഷാല്ലാ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി നമ്മോട് ഏൽപ്പിച്ചിട്ടുണ്ട് ആ കരയുന്ന കുട്ടികളൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവാം ധാരാളം ആളുകൾ ദ്വാരിക്കാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് പെണ്ണുങ്ങളുടെ കയ്യിലല്ലേ കൊടുക്കൽ ഇൻഷാല്ലാ അല്ലാഹു നമ്മ കബൂലാക്കി തരട്ടെ വെള്ളത്തിൻ്റെ ഇവിടെ വെച്ച വെള്ളത്തിൻ്റെ ബോട്ടില് ഈ മുതബറക്കായ സദസ്സിൽ വെച്ച വെള്ളത്തിൻ്റെ കുപ്പി അത് രണ്ടാമത് മന്ദിരിക്കാൻ കാണിക്കണ്ട അത് അത്തരമുള്ള വെള്ളമാണ് ആരും മന്ദിരിക്കാൻ വേണ്ടി ഇങ്ങോട്ട് കാണിക്കരുത് അത് നല്ല നിലക്കങ്ങ് ഉപയോഗിച്ചാൽ മതി അതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا
يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا يا رسول الله صلى الله عليه وسلم اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ മജ്ലിസിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഖായിബാക്കാതെ കബൂലാക്കണം റഹ്മാൻ. ഈ മുത്തബറക്കലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. അവിടത്തോടുള്ള ഹബ്ബിനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബ്. അവിടത്തോടുള്ള ഇഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം അല്ലാഹ്. അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണം അല്ലാഹ്. സാധുക്കളായ ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റുകുറ്റങ്ങളും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല അല്ലാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഗൾ നൽകല്ല അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബറ ഹസദ് റിയാ അജബ് നിഫാഖ് ശഹവത്ത് ഉൾപ്പെടെയുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കിത്തരണം റഹ്മാൻ. يا حي يا قيوم احي قلوبنا بنور معرفتك يا رب العالمين يا رحمن يا الله يا رحيم يا الله يا ملك يا الله ليس لدينا عمل يقربنا اليك بعد الايمان الا محبه انبيائك واوليائك وعلماء دينك والصالحين نسألك بحقهم نور قلوبنا اللهم نور قلوبنا اللهم نور قلوبنا بنور معرفتك
وهدايتك واملأ قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر قند قلب حياتاكنم الله إيمان يتي ترنم الله تقوى يتي ترنم الله نافيا علمنا ورد بكنا الله ورعيتنا لمرتنا الله حرام اللهم ننجل رجبتنا رب حرام ما يبند بدتي ننجل نشبك الله ننجل عزتنا قطم ورد الله رب ننجل عيبغل ني مركنم رحمن നിന്റെ സ്വാലിഹീങ്ങളെ ഞങ്ങൾക്ക് കാവലാക്കി തരണം അല്ലാ. ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മശായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ ചളിങ്ങാട് ഹംസ ഉസ്താദിൻ്റെ ഉറൂസിൻ്റെ 11-ാം ഉറൂസിൻ്റെ ഉദ്ഘാടന ദിവസമായ ഈ മഹനീയ സദസ്സിലും ഇതുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ബയാറ് സ്വലാത്ത് കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് അടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടില്ലെന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നോ കാമിലായ ആഫിയത്ത് നൽകണം അല്ലാ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലാ. ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലാ. കാലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ, ശ്വാസകോശത്തിൽ, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വൃണപ്പെട്ട മുറിവുകളിൽ നിന്നും പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലാ. കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലാ. പന്തബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലാ. അവസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലാ. സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലാ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ പ്രയാസപ്പെടുന്നു, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം അല്ലാ. ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ. അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ട് സംബന്ധമായ സകല രോഗങ്ങളും നീ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ. ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്. മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്. മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരും മൂത്രത്തിന് പൈപ്പിട്ടവരും അടക്കം നീ സുഖമാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ. അലർജി സുഖപ്പെടുത്തണം അല്ലാ. ആസ്മ സുഖപ്പെടുത്തണം അല്ലാ. ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ. ചെന്നിക്കുത്ത്, മൈഗ്രെയിൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും ഒക്കെ മുറിവ് വന്ന്, പുണ്ണ് വന്ന്, വയറ്റിൽ പുണ്ണ് വന്ന്, പൈൽസിന്റെ, അർഷസിന്റെ രോഗം, അസ്ഥി തേയ്മാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ.
ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്ന് ഗർഭപാത്രത്തിലടക്കം സഹോദരിമാർക്ക് കുമിളുകളും മുഴകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞിട്ട് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം അവയവങ്ങൾ മുറിച്ചു മാറ്റാനും അവയവങ്ങൾ മാറ്റിവെക്കാനും പറഞ്ഞിട്ട് അവയവങ്ങൾ മാറ്റിവെക്കാതെ മുറിച്ചു മാറ്റാതെ ഓപ്പറേഷൻ അല്ലാതെ ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫയാക്കണം റഹ്മാൻ, നീ സലാമത്താക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വൃണ്ണപ്പെട്ട് ഷുഗർ കൂടി മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ പ്രയാസപ്പെട്ടിട്ട് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിലൂര വേദന, പുറം വേദന അടക്കം ഈ മഹനീയ മജ്‌ലിസിൽ ബിമദ്ഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയ്ഡ് സുഖപ്പെടുത്തണം അല്ലാ. കാൻസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. പകർച്ചവ്യാധിപ്പനികളും വൈറസ് രോഗങ്ങളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട, നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ചു കഴിയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഖായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലും അഹ്ലു സുന്നയുടെ ദീനി സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തിയിട്ട് വീട് നിർമ്മാണം നടത്തിയിട്ട് ബിസിനസ് തകർന്നിട്ട് ബിസിനസ്സിന് കൊടുത്തിട്ട് കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ പലവരുടെയും ചതിയിലകപ്പെട്ടിട്ട് സ്വത്ത് കെട്ടിക്കിടന്ന് ഹക്കം അടങ്ങി കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്, സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഈ പാദരാത്രിയിൽ ഉപ്പാപ്പ സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല അല്ലാ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാനേ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ലോ. രാപ്പകലില്ലാതെ യാത്രക്കാരാണ്, ഒരപകടത്തിലും പെടുത്തല്ല അല്ലാ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണം റബ്ബ്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാൻ. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് ഹറ്റാക്ക് നൽകല്ല അല്ലാ, പെടുന്നനെ മൗത്താക്കല്ല റബ്ബേ, ഹോസ്പിറ്റലിലും നടുറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICUയിലും വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ബോധമില്ലാത്തവർക്ക് ബോധം നൽകണം റഹ്മാൻ. മൗത്ത് ഖൈറുള്ളവർക്ക് ഈമാൻ സലാമത്താക്കണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് മക്കളല്ലാതെ സങ്കടപ്പെടുന്ന സകലർക്കും ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണം അല്ലാ. ഗർഭിണികൾക്ക് സുപ്രസവം നൽകണം അല്ലാ. ഓപ്പറേഷനെ തൊട്ട് കാക്കണം അല്ലാ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അദബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇജ്ജത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ.
ഞങ്ങളെ ദർസിലും ഇൽമിലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യമക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നീ നൽകിയ മുഴുവത്തിലും കൂടിയ സകല ജനങ്ങളിലും ബർക്കത്ത് ചെയ്യണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാഹ്. സിഹ്റ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാഹ്. രോഗികളാക്കല്ല അല്ലാഹ്. ആയുസ് ചുരുക്കല്ല അല്ലാഹ്. അപകടത്തിൽ പെടുത്തല്ല അല്ലാഹ്. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാഹ്. ഏത് സിഹ്റോ ആയിനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളിലോ നീ നൽകിയതിലോ മജ്ലിസുകളിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അസ്ഹാബുൽ ബദർ റളിയല്ലാഹു അൻഹും അവരെ കൊണ്ട് പ്രത്യേകമായി ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സകല സിഹറും ഈ മജ്ലിസിൽ ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാഹ്. ശൈത്വാന ഹലാക്കാക്കണം അല്ലാഹ്. സകല ശത്രുക്കളെ ഷിർറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ജയിലുകൾ ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല റഹ്മാൻ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാഹ്. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണ പ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ വിവാഹം അന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകൾ നൽകണം അല്ലാഹ്. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാഹ്. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാഹ്. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഗൾഫ് നാടുകളിലെ സാമ്പത്തിക പ്രതിസന്ധിയും നിയമപരമായ പ്രശ്നങ്ങളും പേപ്പറിന്റെ ക്ലിയറൻസും ഇഖാമയുടെ പ്രയാസവും ജോലിസ്ഥലത്തെ വിഷമം ബൽദിയന്റെ പ്രശ്നം നാട്ടിലേക്ക് വരാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ രജിസ്റ്റർ നടക്കാൻ രേഖ ശരിപ്പെടാൻ നമ്പർ കിട്ടാൻ എല്ലാം എളുപ്പമാക്കണം റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ഞങ്ങളെ ഏറ്റെടുത്ത് ഭാര്യമാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാഹ്. കുടുംബജീവിതത്തിലെ പിണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി ഇൽഫത്തിലും മഹബത്തിലുമാക്കണം അല്ലാഹ്. തങ്ങളെ പല പ്രാവശ്യം അയിമ്മത്ത് യഖലത്തിലും മനാമിലും കണ്ടതുപോലെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഞങ്ങൾക്കും അതിനുദ്ദേശിച്ച സകലർക്കും അവസരം വർദ്ധിപ്പിക്കണം റഹ്മാൻ. ഒരുപാട് കാലം അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുൽ ആലമീനായ തങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് അല്ലാഹുമ്മ ജഅൽനാ മിനൽ തവ്വാബീന വജഅൽനാ മിനൽ മുത്തഹിരീന വജഅൽനാ മിൻ ഇബാദികസ് സ്വാലിഹീൻ. ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കി തരണം റഹ്മാൻ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണം അല്ലാഹ്. ഈമാൻ സലാമത്തിലാക്കണം അല്ലാഹ്. ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാഹ്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതം വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بهمانه بتا سيد اورകളുടെ കയ്യിൽ എൻ്റെ കയ്യിൽ തരുന്നത് പോലെ ഇരിക്കാൻ ബുദ്ധിമുട്ടാവോ എൻ്റെ കയ്യിൽ തരുന്നതുപോലെ തങ്ങളവറുകളുടെ കയ്യിൽ നിങ്ങളെല്ലാവരും സ്വതക്ക നൽകണം. അവരുടെ സ്ഥാപനം ഉമരിയ കൊടാലി അതൊക്കെ അള്ളാഹു വളർത്തി കൊടുക്കട്ടെ. അള്ളാഹു ബർക്കത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ്.